ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഒരു മട്ടൻ കറിയാണ്. അതിനായിട്ട് ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായി വാടി കിട്ടും വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിടാം. അപ്പൊ നമ്മുടെ സവോള ഒരു പകുതിയോളം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഒന്നുകൂടി കുറച്ചുകൂടി നല്ലോണം വാടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ സവോള നന്നായി വാടി ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവോളയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്കുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ചേർക്കുന്നത് ഒരു 4 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. ഈ മുളക് പൊടി കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് ചൂടുള്ള വെളിച്ചെണ്ണയിൽ നേരത്തെ പോലെ ഒന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കൂടി സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഈ ടൈമിൽ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇവിടെ ചേർക്കുന്നത് ഒരു 5 സ്പൂണാണ്. നമ്മളിപ്പോ ഇവിടെ 2 കിലോന്റെ അടുത്ത് മട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോ ഇത്രയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണത്. മല്ലിപ്പൊടി ഒരു 5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മട്ടൻ കറി ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് നല്ല ജീരകം ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ പൊടികളെല്ലാം സവാളയും കൂടി നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് തക്കാളി നന്നായി വാടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി പേസ്റ്റ് പോലെ വാടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായി വാട്ടിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ തക്കാളി എല്ലാം നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വാരവെച്ച മട്ടൺ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. ഇതിൽ കുക്കറിൽ ചെയ്യുമ്പോൾ ഉള്ള സൗകര്യ കുറവുകൊണ്ടാണ് ഇപ്പൊ ചീഞ്ചട്ടിയിൽ മസാല എല്ലാം റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് മട്ടൺ ചേർത്തിട്ട് പിന്നെ നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നത്. നിങ്ങളുടെ കുക്കർ വലിയ കുക്കറാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ മസാല എല്ലാം ഫസ്റ്റ് കുക്കറിൽ തന്നെ റെഡിയാക്കാം, എന്നിട്ട് അതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഇവിടെ എടുത്തേക്കണത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി എടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി നന്നായി യോജിപ്പിക്കാം. ബാക്കിയുള്ള വെള്ളമൊക്കെ ഈ മട്ടണിൽ തന്നെ ഇറങ്ങും, പിന്നെ നെയ്യും ഉണ്ടാവും. ഇപ്പൊ ഒന്ന് നന്നായി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ നല്ല സിമ്മിലാക്കിയിട്ട് 4-5 വിസിൽ വരുന്നവരെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ
വറുത്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നത്. കറി ഒരു നല്ല കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കുന്നത്. ഇപ്പം അതിനായിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കാൽ മുറി ഒരു വലിയ ടേബിൾ സ്പൂണുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ തേങ്ങ ചെരുകിയതും കുറച്ച് ചുവന്നുള്ളിയും കുരുമുളകും പെരിഞ്ചീരകും വേപ്പിൻ്റെ ഇലയും ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഒരുപാട് ഡാർക്ക് കളർ ആക്കുന്നില്ല കേട്ടോ, നമ്മുടെ തേങ്ങ കുറച്ചൊരു ബ്രൗൺ അത്ര ആവുന്ന വരെ നമ്മളത് തേങ്ങ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ നാളികേരം വറുക്കുന്നത് പാകത്തിന് മൂത്തിട്ടുണ്ട്. നമ്മളത് ഒരുപാട് ഡാർക്ക് കളറാവുന്ന വരെ മൂപ്പിച്ചെടുക്കുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ നിർത്തിയിട്ടാണ് നമ്മളിനി കറിയിലേക്ക് വറുത്ത് അരച്ച് ചേർക്കാൻ പോകുന്നത്. ഒരുപാട് ഡാർക്ക് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റേജിൽ വറുത്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു വേറെ ടേസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മളുടെ തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലേക്ക് മാറ്റിയിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച മട്ടൺ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. മട്ടൺ ഇപ്പം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് വെച്ച നമ്മളുടെ നാളികേരം കൂടി ചേർത്തിട്ട് യോജിപ്പിക്കാം. നമ്മൾ വറുത്ത നാളികേരം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് ആവശ്യമുള്ള തിക്നെസ്സിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു തിക്നെസ്സിലാണ് ഞങ്ങൾ വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ ഒരു തേങ്ങ വറുത്തരച്ചിട്ടുള്ള മട്ടൻ കറി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ പത്തിരി പൊറോട്ട വെള്ളയപ്പം ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം നമ്മളുടെ മട്ടൻ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചെറിയ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് ഇപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂക്കുന്ന വരെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മെല്ലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മള് ചുവന്നുള്ളിയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ചെറിയ ഉള്ളി നല്ലതായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മള് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുള്ള കറിയിൽ അതിലേക്ക് തിരിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂപ്പിച്ച ചുവന്നുള്ളി നേരിട്ട് കുക്കറിലേക്ക് മാറ്റാം, എന്നിട്ട് ഇളക്കിയെടുക്കുക. അല്ലെങ്കിൽ ഈ കറി അങ്ങനെ മുഴുവനും നമ്മൾ മൂപ്പിച്ച ചുവന്നുള്ളിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ രണ്ട് തരത്തിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒന്നിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നാടൻ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവ് ബൗളിലേക്ക് മാറ്റാം.
ഈ ഒരു മട്ടൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. തേങ്ങ വറുത്ത് ചേർക്കുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ തേങ്ങ വറുക്കാതെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ മട്ടൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റും അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. ഇനി അടുത്ത ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.